വാട്സ് അപ്പ് ചെൽസി ഫാൻസ്, വെൽക്കം മാച്ച് റിവ്യൂയിലേക്ക്. പ്രത്യേകിച്ച് ചെൽസി വേഴ്സസ് ആർസണൽ 2-0. ശരിക്കും പറഞ്ഞാൽ ആർസണൽ വേഴ്സസ് ചെൽസി 0-2 നമ്മൾ അതിമനോഹരമായിട്ട് വിജയിച്ചു, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് വിജയിച്ചു. അതിന്റെ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാച്ച് റിവ്യൂ എപ്പോഴത്തെയും പോലെ മൂന്ന് കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ടീം ലൈനപ്പ്. രണ്ട് പകുതികളുടെ പെർഫോമൻസ്. മൂന്ന്, പ്ലെയർ പെർഫോമൻസ്. പ്ലെയർ റീഡിങ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി വരാൻ പോകുന്ന സീസണിൽ. സോ നമുക്ക് ആദ്യം സംസാരിക്കാനുള്ളത് ലൈനപ്പാണ്. ലൈനപ്പിന് എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് തോന്നിയത് ഇൻക്ലൂഷൻ ഓഫ് ആസ്പിലക്വറ്റയാണ്. ആസ്പിലക്വറ്റേനെ ആഡ് ചെയ്തതിന്റെ സർപ്രൈസ് അല്ല, ചാലബേനെ മാറ്റിയതിന്റെ ആയിരുന്നു എനിക്ക് സർപ്രൈസ്. പക്ഷേ ഒരു കണക്കിന് ടൂക്കലിന്റെ സൈഡിൽ നോക്കാൻ നേരത്തത് വളരെ മനോഹരമായ ഒരു ഡിസിഷൻ തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചാലബ 120 മിനിറ്റ് വിലയേറെ കളിക്കുകയും അതിന് കഴിഞ്ഞ് വന്ന മത്സരം പിന്നെയും കളിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിക്ക് ഒരു പക്ഷേ അവിടെ ചാലബയ്ക്ക് റെസ്റ്റ് കൊടുക്കാനായിരിക്കും ടൂക്കൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. കാരണം ഇനി വരാൻ പോകുന്ന മത്സരം ലിവർപൂൾ ആണ്. അതിൽ എങ്ങനെ ചെൽസി ലൈനപ്പ് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. പിന്നെ ഒരു പക്ഷേ ആസ്പിലക്വറ്റയുടെ എക്സ്പീരിയൻസും ഈ പറയുന്ന ലണ്ടൻ ഡാർബിയുടെ പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് ടൂക്കൽ ഒരു പക്ഷേ ഈ പറയുന്ന പയ്യന് കുറച്ചും കൂടെ സ്ലോ ഇന്റഗ്രേഷൻ ഇൻ ടു ദ ടീം കൊണ്ടുവരാം എന്നായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്തുവന്നാൽ തന്നെയും അത് വളരെ നല്ലൊരു ഡിസിഷൻ തന്നെയായിരുന്നു. രണ്ടാമത്തെ ബിഗ് സർപ്രൈസ് എനിക്ക് അലോൺസോ ആയിരുന്നു ചിൽവലിന് പകരം. എഗെയിൻ ഇത് ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന കളി ലിവർപൂളിനെതിരെ ഉള്ളത് കണ്ടുവച്ചിട്ടായിരിക്കും നമ്മൾ അലോൺസോനെ സ്റ്റാർട്ട് ചെയ്ത ചിൽവലിന് പകരം. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ മെയ്സൺ മൗണ്ടും കായ് ഹാവേർട്സും ലുക്കാക്കും ഒക്കെ ഒരുപാട് മിനിറ്റുകൾ കളിച്ചു. എനിക്ക് തോന്നുന്നു ആർസണലിന്റെ ഡിഫൻസ് കുറച്ചും കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ഫിനിഷർ എന്നുള്ള രീതിയിൽ നമുക്ക് അലോൺസോനെ അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനായിരിക്കും ടൂക്കലിന്റെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നത്. എന്തെന്നാലും ഈ രണ്ട് ഡിസിഷനും പാളിയില്ല. കാരണം മൊത്തത്തിൽ കളി വളരെ മനോഹരമായിരുന്നു. കളിയുടെ കാര്യം വരുമ്പോൾ നമുക്ക് രണ്ട് പകുതികളുടെ പെർഫോമൻസ് നമുക്ക് ശരിക്കും വരായിരുന്നു. ആദ്യ പകുതി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാനിവിടെ കുറെ നോട്ട്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ. ആൻഡ് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർസണൽ ബസ് പാർക്കിംഗ് ചെയ്തില്ല. അവർ വന്നു ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തു. ആദ്യത്തെ 2 മിനിറ്റിൽ തന്നെ ഒരു ഷോട്ട് എടുക്കുകയും സത്യം പറഞ്ഞ എമിറേറ്റ് സ്റ്റേഡിയം അത് കണ്ടിട്ടൊന്ന് കുലുങ്ങുകയും ഭയങ്കര ഒരു പോസിറ്റീവ് എൻവയറോൺമെന്റ് ആയിരുന്നു. അതേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെൽസി പതുക്കെ ഗെയിമിലേക്ക് തിരിച്ചു കയറുകയും ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്ന 60% പൊസിഷൻ ചെൽസിക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നുള്ളത്. ആൻഡ് ആ ഒരു പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കുകയും ബോള് ഡോമിനേറ്റ് ചെയ്യുകയും ആൻഡ് ഫൈനലി എല്ലാ ചെൽസി ഫാൻസും കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മൂവ്മെന്റ് സ്ട്രേറ്റ് ടു ദ സ്ട്രൈക്കർ ലുക്കാക്കു. ഈ ലുക്കാക്കുവിന്റെ പെർഫോമൻസ് ഞാൻ വീഡിയോന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഹോൾസ് എ ബോൾ ഓഫ് ലേസ് സെറ്റ്. ആ ക്രോസ് പോകുന്നത് റീസ് ജെയിംസിന് ലുക്കാക്കു മാരിനെ ഉന്തി തള്ളി മറച്ചിട്ട് നേരെ കെ എസ് ആർ ടി സി ബസ് ഓടണ പോലെ ഒരു ഓട്ടോ അടങ്ങോട് ഓടി. ഗുഡ് ക്രോസ്, ഫിനിഷ്. നമ്പർ 9 രണ്ടാം വരവ് തന്റെ ഗോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എനിക്ക് ഏറ്റവും വലിയ സമാധാനം. നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം ഫ്രണ്ട് 3 ആര് ഗോൾ അടിക്കുന്നുള്ളതാണ്. അതിൽ ഒരു ഉത്തരം സത്യം പറഞ്ഞാൽ കിട്ടിയത് ലുക്കാക്കുവിന്റെ കാര്യം തന്നെയാണ്. ആൻഡ് ആ ഒരു ഗോളോടെ നമുക്ക് കോൺഫിഡൻസ് പുലരുന്നു, നമ്മൾ വീണ്ടും ഡോമിനേറ്റ് ചെയ്യുന്നു. ഏകദേശം ആദ്യ പകുതി തീരാറാകുമ്പോൾ ഒരു 2-3 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ വീണ്ടും ഇത് വില്ലറയലിനെതിരെ കഴിച്ച് കണ്ടൊരു സിറ്റുവേഷൻ തന്നെയാണ്. ആർസണൽ ഏകദേശം 87% പൊസിഷൻ അവസാനത്തെ 5 മിനിറ്റിൽ. എന്നാൽ തന്നെയും നമ്മൾ നെർവസ്നെസ് ആവുന്നില്ല. കാരണം ഇപ്പം ഏകദേശം ഒരു ലീഡ് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ടീമാണ് ചെൽസി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കേസാണ്. രണ്ടാം പകുതി പോകുന്നു, എഗെയിൻ നമ്മൾ വീണ്ടും ഡോമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് മൊത്തത്തിൽ ആ ഒരു പകുതിയിൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നു. അതിന് മുമ്പ് റീസ് ജെയിംസിന്റെ ഗോളിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട്. എഗെയിൻ ബ്രില്യൻ ബിൽഡപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽഡപ്പ് തുടങ്ങുന്നത് കായ് ഹാവേർട്സിന്റെ വകയാണ്. ഒരു ബ്യൂട്ടിഫുൾ വെയ്റ്റഡ് പാസ് അലോൺസോ കിട്ടുന്നു. അലോൺസോ ലുക്കാക്കുനെ ടാർഗറ്റ് ചെയ്യുന്നു. ലുക്കാക്കു മനോഹരമായിട്ട് അത് ലീവ് ചെയ്യുന്നു. ഇറ്റ് ഗോസ് ടുവേർഡ്സ് റീസ് ജെയിംസ് ആൻഡ് ഓപ്പൺ ആയിട്ട്. ആൻഡ് അവിടെ ഒരുപക്ഷെ ആർസണലിന്റെ ഡിഫൻസീവ് ഫോർമേഷൻ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബക്കയോസാക്കയൊക്കെ എവിടെയോ ആയിരുന്നു. പുള്ളിക്കാരൻ ട്രാക്ക് ബാക്ക് പോലും ചെയ്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ടിയേണിയോ ഓൾ സമ്മൺ ലുക്ക് ടോട്ടലി ഔട്ട് ഓഫ് പൊസിഷൻ. എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നൊരു അവസ്ഥയില്ലാത്ത രീതിയിൽ. രണ്ടാം പകുതിയിൽ അത്യാവശ്യം ആർസണൽ കുറച്ച് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മളും കുറച്ച് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആരും അവർ കാര്യമായിട്ട് അങ്ങോട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. ആൻഡ് മൊത്തത്തിൽ പെർഫോമൻസ് എടുക്കാൻ നേരത്ത് വി ഡോമിനേറ്റ് ദി എൻടയർ ഗെയിം. ആൻഡ് പ്ലെയർ പെർഫോമൻസിനെ കുറിച്ച് പറയാൻ നേരത്ത് മെൻഡി തന്നെ തുടങ്ങാം. ചുരുക്കം പറഞ്ഞൊന്നും കാര്യമായിട്ട് ചെയ്യാനുണ്ടായില്ല. ആൻഡ് വന്നത് ഒരു ഡിഫ്ലക്റ്റീവ് ഷോട്ട് സേവ് ചെയ്യുക, റിഫ്ലക്സ് സേവ്, ബ്രില്യൻറ്റ് അത്ലറ്റിക് സേവ്. ആൻഡ് മെൻഡിയുടെ ബോൾ കൺട്രോളും ബോൾ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയി. അത് വളരെ മനോഹരമാണ് കാണാൻ. അണ്ടർ പ്രഷർ വന്നതിന്റെ സിറ്റുവേഷൻ വന്നെങ്കിൽ തന്നെ വളരെ കൂൾ ആൻഡ് കാം കമ്പോസ്ഡ് ആയിട്ട് മെൻഡി കളി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുകയുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് അബ്സല്യൂട്ട്ലി എന്താ പറയുന്ന ഒരു ഭയങ്കര പ്ലീസിംഗ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പം മെൻഡിയുടെ മുമ്പിൽ ഒരു ലോങ് ഷോട്ട് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് മെൻഡി അല്ലാതെ തടുത്തോളും എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ, ഒരു പ്ലെയർ എന്ന നിലയിൽ ഒരുപാട് വളർന്നു. ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് പേരും വളരെ മനോഹരമായിട്ട് തന്നെ പെർഫോം ചെയ്തു. എന്റെ വീഡിയോയിൽ ക്രിസ്ത്യൻസിനെ കുറിച്ച് ഒരു ക്രിറ്റിസിസം കണ്ടായിരുന്നു. എനിക്ക് തോന്നിയില്ല ക്രിസ്ത്യൻസിനോടുള്ള ഒരു ക്രിറ്റിസിസം ജസ്റ്റിഫൈഡ് ആണെന്നുള്ളത്. വളരെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ക്രിസ്ത്യൻസിനും റൂഡിഗറും
ഈവൻ ആസ്പിലക്ക് പറ്റിയവർ. ജോവച്ചിന്റെ കാര്യം മിഡ്ഫീൽഡിൽ പറയേണ്ട കാര്യമില്ല. ആസ് യൂഷ്വൽ നമ്മുടെ ജനറൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത് ജോർഗീനിയോ തന്നെ. കോവച്ചിച്ച് വളരെ നല്ലോണം കളിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ടു ലാസ്റ്റ് സീസൺ ആ പ്ലെയർ ഓഫ് ദി ഇയർ കിട്ടുന്നതിന്റെ കോവച്ചിച്ചിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും മിഡ്ഫീൽഡ് നല്ലോണം കൺട്രോൾ ചെയ്യുകയും റീസ് ജെയിംസ് വാട്ട് എ പെർഫോമൻസ് ടുഡേ. ആ ഒരു ക്രോസ് ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു ക്രോസ് ലുക്കാക്കിന് കൊടുക്കായിരുന്നു. റീസ് ജെയിംസ് അത് റീഡ് ചെയ്തില്ല. അത് ആ ലിങ്കപ്പ് ഒക്കെ ഒന്ന് ശരിയാകുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി റീഡായിട്ട് വരും. അലോൺസോ ബ്രില്യൻറ്റ് പെർഫോമൻസ്. മൗണ്ട് ഹാവേർട്സ് ഇവർ രണ്ടുപേരും സത്യം പറഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് കളിക്കുന്നതാണ് കണ്ടത്. ആദ്യമായിട്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് റൂമിങ് അറൌണ്ട് ദ പിച്ച് കളക്ടിങ് ദ ബോൾസ് മേക്കിംഗ് ദോസ് പാസസ് ഇന്റർസെപ്റ്റിംഗ് ഒരു ഭയങ്കര ഫ്രീ ആയിട്ട് ഒരു രണ്ട് ഫ്ലൂയിഡ് മൂവ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ കാണാനിടയുണ്ടാകുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ മാൻ ഓഫ് ഫ്രണ്ട് റൊമലു ലുക്കാക്കു ദ ബിഗ് റോം. വാട്ട് എ പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ ചെൽസി ഫാൻസ് കാത്തിരുന്നത് തന്നെയാണ് റൊമലു ലുക്കാക്കുവിന്റെ പെർഫോമൻസ്. എങ്ങനെ ലുക്കാക്കു ഈ ചെൽസി ഫോർമേഷനിൽ ഫിറ്റ് ആവുന്നുള്ളത്. ഞാൻ ടാക്ടിക്കൽ അനാലിസിസ് പറയുകയുണ്ടായിരുന്നു, റൊമലു ലുക്കാക്കു തിയറട്ടിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഷുഡ് ഫിറ്റ് ഈസിലി. നമ്മളൊരു പസിൽ പീസ് എടുത്ത് ഫിറ്റ് ചെയ്ത പസിൽ കംപ്ലീറ്റ് ആണോ പോലെ ഹി ഷുഡ് ഫിറ്റ് ഇൻ ഈസിലി. ആൻഡ് അതുപോലെ തന്നെയാണ് ഗെയിമിൽ നടന്ന. ടൂക്കൽ പറയുകയുണ്ടായിരുന്നു പോസ്റ്റ് മാച്ചിൽ, ഞങ്ങൾ ഒരുപാട് റൊമലു ലുക്കാക്കുവിനെ പ്രെപ്പ് ചെയ്തില്ല എങ്ങനെ കളിക്കുന്നുള്ളത്, എങ്ങനെ റൊമലു ലുക്കാക്കു കളിക്കണം എന്ന് കാണണമായിരുന്നു. ആൻഡ് അത് കണ്ടു. ഇനിയും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളതാണ്. ടൂക്കലിന്റെ കയ്യിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. ലുക്കാക്കുവിന്റെ ഫസ്റ്റ് ടച്ചിനെ കുറിച്ചൊരു സംശയമല്ല, ഫിസിക്കാലിറ്റിനെ കുറിച്ച് സംശയമല്ല, പ്രീമിയർ ലീഗിന്റെ ഇന്റൻസിറ്റിനെ കുറിച്ച് സംശയമല്ല. ലുക്കാക്കു എവിടെയും പോയില്ല എന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഹി കെയിം ഇൻ ഹി സാറ്റ്. ആൻഡ് ഒരു പക്ഷേ ആർസനലിന്റെ ഡിഫൻഡേഴ്സ് നമ്മൾ പൊതുവെ കാണുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു ഡിഫൻഡീവ് പെർഫോമൻസ് അല്ലാത്തതായ എന്നാൽ തന്നെയും ലുക്കാക്കു ഫിസിക്കലി ലുക്ക് കംഫർട്ടബിൾ. ആൻഡ് ഇനി വരാൻ പോകുന്ന മത്സരം വേസ് അഗേൻസ്റ്റ് വെർജിൽ വാൻ ഡൈക്ക് അതിനുള്ളൊരു പ്രിപ്പറേഷൻ ആയിട്ട് ലുക്കാക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. ഓവറോൾ സോളിഡ് സ്ട്രോങ് പെർഫോമൻസ്. ആൻഡ് രണ്ടാം പകുതി എനിക്ക് ഓർമ്മ വരുന്നൊരു സീൻ, ഇവർ നമ്മുടെ ആർസണൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ന്യൂ കമറാണ്. നമ്മൾ കോവച്ചിച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കാൻ പോകുന്നത് കാണ്ടിയാണ്. ഗോൾ അടിക്കാൻ ശ്രമിക്കുന്ന ആർസണലിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കാണ്ടിയൻ ഓൺ ദ പിച്ച് കാണുമ്പോഴത്തേക്കും. ആൻഡ് അത് ദാറ്റ് സ്പീക്സ് നമ്മുടെ സ്ക്വാഡ് ഡെപ്തിനെ കുറിച്ച്. ഫാന്റാസ്റ്റിക് സ്ക്വാഡ് ഡെപ്ത്. മൊത്തത്തിലൊരു ഭയങ്കര എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫീലിംഗിലൂടെ തന്നെയാണ് ഇന്നലെ മത്സരം അവസാനിച്ചത്. ഒരു ഡോമിനൻ്റ് ചെൽസി പെർഫോമൻസ്, എസ്പെഷ്യലി അഗൈൻസ്റ്റ് ആർസണൽ. കഴിഞ്ഞ സീസണിൽ നമുക്കൊരു ജിങ്സ് തന്നെയായിരുന്നു ആർസണൽ എന്ന് വേണമെങ്കിൽ പറയാം. ഫാന്റാസ്റ്റിക് സുസി. ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ ചെൽസിയുടെ പ്രത്യേകിച്ച് കാണാൻ വളരെ രസകരമായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് എ ബിഗ് വൺ, ഇസ് ചെൽസി വേഴ്സസ് ലിവർപൂൾ. അതിൻ്റെ വിശേഷങ്ങളുമായി ഇനിയും വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.